ചട്ടമനുസരിച്ച് ഒരു വ്യവസായശാലയിൽ മൺപൂജയിൽ തന്നെ വെള്ളം കൊടുക്കണമെന്നുള്ളതാണ് നിലവിലുള്ള ചട്ടം അത്യാധുനികമായിട്ടുള്ള ടോയ്ലറ്റുകളൊക്കെ ഉണ്ടെങ്കിലും തുപ്പൽ കോളാമ്പികൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം ഇതില്ലെങ്കിൽ രണ്ടു വർഷത്തോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ചട്ടങ്ങളാണ് ഇവിടെ മാത്രമല്ല മിക്കവാറും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഫാക്ടറി ആക്ടിന്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളിൽ നിൽക്കുന്നത് എന്താണ് ആ കിറ്റെക്സ് ഫാക്ടറിയിൽ കണ്ടെത്തിയ പ്രശ്നമെന്ന് അറിയാമോ അവിടെ വെള്ളം കുടിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളായ വാട്ടർ കൂളറുകളും ഒക്കെ ഉണ്ടെങ്കിലും ചട്ടമനുസരിച്ച് മൺകൂച്ചയിൽ വേണമത്രേ വെള്ളം കൊടുക്കാൻ അത് ഇല്ലത്രേ പോരാത്തതിന് അത്യാധുനികമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ എങ്ങും ഒരു തുപ്പൽ കോളാമ്പി പോലും ഇല്ല അങ്ങനെയുള്ളൊരു സ്ഥാപനം പൂട്ടിക്കണ്ടേ നിങ്ങൾ പറ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു പോസ്റ്റാണിത് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും കിറ്റക്സുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന വ്യക്തമാണ് എന്നാൽ അത് വേറെ ഒന്നുമല്ല ചട്ടമനുസരിച്ച് മൺകൂച്ചയിൽ കുടിവെള്ളവും തുപ്പൽ കോളാമ്പികളും തൊഴിലാളികൾക്ക് നൽകിയില്ലെന്നതാണ് കിറ്റക്സിനെതിരെ കേരള സർക്കാർ കണ്ടെത്തിയ പ്രശ്നങ്ങളെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞുവെന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് മന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു വീഡിയോക്കൊപ്പമായിരുന്നു ഈ വാദം എന്നാൽ ഈ പോസ്റ്റിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ പ്രചരിക്കുന്ന വീഡിയോ സത്യമാണോ നമുക്കൊന്ന് പരിശോധിക്കാം സ്വാഗതം ഫാക്ട് ചെക്ക് സ്വാഗതംസിനെതിരെ കേരള സർക്കാർ കണ്ടെത്തിയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന പോസ്റ്റിന്റെ കൂടെയുള്ള വീഡിയോ വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണെന്നുള്ളത് സത്യമാണ് എന്നാൽ പ്രചാരത്തിലുള്ള പോസ്റ്റിലെ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്നും ഇതിന് കിറ്റക്സ് വിഷയവുമായി യാതൊരു ബന്ധമില്ലെന്നതുമാണ് വാസ്തവം ഈ വീഡിയോ പ്രചാരത്തിലുള്ള പോസ്റ്റിലെ വീഡിയോയിൽ മന്ത്രി എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അത്യാധുനികമായ വാട്ടർ കൂളറുകളും അതുപോലെ തന്നെ മറ്റ് അക്വാ ഫിൽറ്റർ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ചട്ടമനുസരിച്ച ഒരു വ്യവസായ ശാലയിൽ മൺകൂച്ചയിൽ തന്നെ വെള്ളം കൊടുക്കണം അത്യാധുനികമായ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും കോളാമ്പികൾ ഉണ്ടായിരിക്കണം ഇതില്ലെങ്കിൽ രണ്ടു വർഷത്തോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ചട്ടങ്ങളാണ് ഇവിടെ മാത്രമല്ല മിക്കവാറും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഫാക്ടറീസ് ആക്ടിന്റെ ഭാഗമായി നിലനിൽക്കുന്നത് ഇതിലൊരു കാര്യം വ്യക്തമാണ് കിറ്റക്സിനെ കുറിച്ച് മന്ത്രി യാതൊരു പരാമർശവും നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നത് ഇനി ഈ വീഡിയോ എപ്പോഴുള്ളതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇതേ വീഡിയോയുടെ ദൈർഘ്യമേറിയ പതിപ്പ് വ്യവസായ മന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ കുറിച്ചിട്ടുമുണ്ട് വ്യവസായ സൗഹൃദ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ നിയമസഭാ ചോദ്യോത്തരവേള എന്നായിരുന്നു ആ അടിക്കുറിപ്പ് ഈ വീഡിയോയിൽ മന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ നിയമങ്ങൾ പലതും കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് അതുപോലെ തന്നെ നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലഹരണപ്പെട്ട പല വകുപ്പുകളുമുണ്ട് ഇപ്പോൾ അത്യാധുനികമായ വാട്ടർ കൂളറുകളും അതുപോലെ തന്നെ മറ്റ് അക്വാ ഫിൽട്ടർ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ചട്ടമനുസരിച്ച് ഒരു വ്യവസായശാലയിൽ മൺകൂച്ചയിൽ തന്നെ വെള്ളം കൊടുക്കണം അത്യാധുനികമായ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും തുപ്പൽ കോളാമ്പികൾ ഉണ്ടായിരിക്കണം ഇതില്ലെങ്കിൽ രണ്ട് വർഷത്തോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ചട്ടങ്ങളാണ് ഇവിടെ മാത്രമല്ല മിക്കവാറും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഫാക്ടറീസ് ആക്ടിന്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും കാലഹരണപ്പെട്ട നിയമങ്ങൾ അഥവാ ചട്ടങ്ങൾ സംബന്ധിച്ച് ക്രോഡീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും എല്ലാ വിഭാഗം ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ കൂടി കേട്ട് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മൂന്നംഗ സമിതിയെ നിയമിക്കാൻ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ അതിൽ സ്വീകരിക്കുന്നതാണ് അപ്പോൾ മന്ത്രിയുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കേവലം ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന കാര്യം മാത്രമേ പ്രചരിക്കുന്ന വീഡിയോയിലുള്ളൂ ഫാക്ടറികളിൽ കുടിവെള്ളത്തിന് മൺകുടവും തുപ്പാൻ കോളാമ്പിയും വേണമെന്ന നിയമം ഉൾപ്പെടെ ഫാക്ടറീസ് ആൻഡ് ബോയിലറീസ് നിയമത്തിലുള്ള കാലഹരണപ്പെട്ട നിയമങ്ങൾ റദ്ദാക്കുകയോ ഭേദഗതി കൊണ്ടുവരികയോ ചെയ്യുമെന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും പ്രചാരത്തിലുള്ള വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം എഡിറ്റ് ചെയ്തതാണെന്നും ഈ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണെന്ന സാരം ഇതേക്കുറിച്ച് വ്യവസായ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം ജൂലൈ ഇരുപത്തിരണ്ടിന് വ്യവസായ പ്രോത്സാഹനത്തിനുള്ള നടപടികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിക്ക് ശേഷം പി നന്ദകുമാർ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയുകയായിരുന്നു മന്ത്രി ഈ വീഡിയോയിൽ എന്നതാണ് കാലഹരണപ്പെട്ട വകുപ്പുകളും നിയമങ്ങളും മാറ്റുന്നതിന് വല്ല നടപടിയും സ്വീകരിക്കുന്നുണ്ടോ എന്നായിരുന്നു എം ചോദ്യം ഇതിനായിരുന്നു മന്ത്രി മറുപടി നൽകിയത് എന്നാൽ ശേഷം പ്രചാരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ വൈറലായതോടെ മന്ത്രി പി രാജീവ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടുമുണ്ട് മന്ത്രി പോസ്റ്റിന് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് ഈ കാലത്തും തുപ്പൽ കോളാമ്പിയും മൺകൂജയും ഫാക്ടറികളിൽ ഉണ്ടാകണമെന്ന് പറയുന്ന വ്യവസായ മന്ത്രിയെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് എന്നാൽ എന്താണ് വസ്തുത എന്ന് അറിയണം ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കാലഹരണപ്പെട്ട വകുപ്പുകൾ ഇപ്പോഴും നിയമത്തിലും ചട്ടങ്ങളിലും ഉണ്ടെന്നും അവ മാറ്റുന്നതിനുള്ള നടപടി ഈ സർക്കാർ സ്വീകരിക്കുന്നുവെന്നുമാണ് ബഹുമാന്യരായ എം എൽ എമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നിയമസഭയിൽ പറഞ്ഞത് ഈ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം വെട്ടിമാറ്റി ഘടകവിരുദ്ധമായ സന്ദേശം നൽകുന്ന വിധം പ്രചാരവേല നടത്തുന്നവരുടെ താല്പര്യം വ്യക്തമാണ് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് കാലഹരണപ്പെട്ട തിനെ കുറിച്ച് മന്ത്രി നടത്തിയ പ്രസംഗം വിവിധ മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു എന്നാൽ സർക്കാർ വകുപ്പുകൾ നിരന്തരമായി പരിശോധനകൾ നടത്തുന്നുവെന്ന് ആരോപിച്ച് അസൈൻ നിക്ഷേപ സംഗമത്തിൽ പ്രഖ്യാപിച്ച മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയിൽ നിന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് പിന്മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിമൂന്നിന് പ്രസിദ്ധീകരിച്ച ഒരു മാധ്യമ വാർത്ത പ്രകാരം കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആവശ്യത്തിന് ശുചിമുറി സംവിധാനവും കുടിവെള്ളവും ഉറപ്പുവരുത്തിയിട്ടില്ലെന്നും ലേബർ നിയമത്തിൽ പറയുന്ന കാര്യമുള്ള അവധി തൊഴിലാളികൾക്ക് അനുവദിക്കുന്നില്ലെന്നുമാണ് പരിശോധനാ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് കള്ളമാണെന്ന് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും പ്രചാരത്തിലുള്ള വീഡിയോ മറ്റൊരു സാഹചര്യത്തിൽ മന്ത്രി നടത്തിയ പ്രസംഗത്തിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം വാർത്തകളെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ പോരാളികൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത് പണ്ടത്തെ കാലമല്ല നമ്മൾ നൽകുന്ന തെറ്റായ വിവരങ്ങൾ അതല്ലെന്ന് തെളിയിക്കാൻ തെളിയിക്കാനെന്ന സാധ്യതകൾ ഓരോരുത്തരുടെയും വിരൽത്തുമ്പിൽ തന്നെയുണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ സദാസമയവും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യവും മറക്കരുത് ഇനിയെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പടച്ചുവിടാതിരിക്കുക ഇത് പിന്നീട് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യും